നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും മഞ്ചാടിയുടെ നാലാം ഭാഗത്തിലേക്ക് സ്വാഗതം. നിങ്ങളെ കൊടുകൂടെ ചിരിപ്പിക്കുന്ന നാല് നാടോടി കഥകളും രസമുള്ള മൂന്ന് പാട്ടുകളുമായ ഞാൻ എത്തിയിരിക്കുന്നത്. സന്തോഷമായോ? ആദ്യം ഒരു കഥയാണ് കേട്ടോ, തമിഴിൽ നിന്നാ. നാട്ടിലെ ഒരാട് ഒരു ദിവസം കാട്ടിലെത്തി. അപ്പോഴോ മുമ്പേ ഒരു സിംഹം, ആട് പേടിക്കോ സിംഹം പേടിക്കോ, വാ നമുക്ക് കഥ കാണാം. ഒരിക്കൽ നാട്ടിലെ ഒരാട് വഴി തെറ്റി കാട്ടിലെത്തി. കാടിന്റെ പച്ചപ്പ് കണ്ട് ആടാകെ അമ്പരന്നു. ഹായ്, എന്തു ഭംഗി, നിറയെ പുല്ല്! ഇതാണോ ഈ മനുഷ്യർ കാട് കാട് എന്ന് പറഞ്ഞ് ആടുകളെ പേടിപ്പിക്കുന്നത്? ഇനി വയ്യ, ഏതായാലും അങ്ങോട്ട് കയറിയിരിക്കാം. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുഹയുടെ ഉടമസ്ഥനായ സിംഹം അവിടെ എത്തി. എന്റെ ഗുഹയിൽ കയറാൻ ധൈര്യമുള്ള മറ്റൊരുവനോ? ഇതേത് മൃഗം, ഇവിടെങ്ങും മുൻപ് കണ്ടിട്ടില്ലല്ലോ. ആടിന്റെ രൂപം കണ്ടപ്പോൾ സിംഹത്തിന് പേടിയായി. ദൂരെ നിൽക്കാം. ആരാണ് എന്റെ ഗുഹയിൽ? ഏതായാലും മരിക്കും, ഒരു വിദ്യ പ്രയോഗിച്ചാലോ? അത് ചോദിക്കാൻ നീ ആരാടാ? ആരും എന്നോട് ഇങ്ങനെ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ആള് നിസ്സാരനല്ല. ഞാൻ കാട്ടിലെ രാജാവ് സിംഹം. എന്റെ ഗുഹയിൽ നിന്നും വേഗം പുറത്തിറങ്ങ. നീയാണോ അപ്പോൾ കാട്ടിലെ രാജാവെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന സിംഹം? നീ രാജാവെങ്കിൽ ഞാൻ ചക്രവർത്തിയാണ്, എല്ലാ കാടുകളുടെയും രാജാവ്. നിന്നെ കാത്തു തന്നെയാ ഞാനിരിക്കുന്നത്. ഇത്രയും കേട്ടപ്പോൾ സിംഹം തിരിഞ്ഞോടി. എന്നാൽ ഈ വിശേഷങ്ങളൊക്കെ ഒരു കുറുക്കൻ കാണുന്നുണ്ടായിരുന്നു. കാര്യമെന്തെന്നറിയാൻ കുറുക്കനും സിംഹത്തിന്റെ പിന്നാലെയോടി. രാജാവേ, അവിടെ ഒന്ന് നിന്നാലും. അങ്ങേ എങ്ങോട്ടാണ് പരവശനായി ഓടുന്നത്? നിന്നെ കണ്ടത് നന്നായി. നീ ചക്രവർത്തിയെ കണ്ടിട്ടുണ്ടോ? ചക്രവർത്തിയോ? അതെ, അങ്ങനെ ഒരു ജന്തു എന്റെ ഗുഹയിൽ കയറിയിരിക്കുന്നു. ഇനി ഈ കാട്ടിൽ രക്ഷയില്ല. രാജാവില്ലാത്ത മറ്റേതെങ്കിലും കാടുണ്ടോ എന്ന് നോക്കട്ടെ. ഈ സിംഹത്തിന് പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ, ബുദ്ധി തീരെയില്ല. പ്രഭോ, അങ്ങേ ആരോ പറ്റിച്ചതാ. വാസ്തവം എന്തെന്ന് ഞാൻ നോക്കിയിട്ട് വരാം. വലിയ ധൈര്യശാലിയല്ലേ, പോയി നോക്കിയിട്ട് വാ മൊണ്ടൻ. കുറുക്കൻ ഓടി ഗുഹയ്ക്കടുത്ത് ചെന്നു. വെളിയിലുള്ള കാൽപ്പാടുകൾ കണ്ടപ്പോൾ തന്നെ കുറുക്കന് ആളെ പിടികിട്ടി. പ്രഭോ, അങ്ങയുടെ ഗുഹയിൽ ഒരാടാണ്. ആടോ? അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ എത്രയോ ആടുകളെ ഗ്രാമത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങ് ധൈര്യമായി വന്നാലും
പേടിയാണെങ്കിൽ എന്റെ പുറകിൽ ഒളിച്ചാൽ മതി. പാട്ടിലെ രാജാവായ ഞാൻ നിസ്സാരനായ ഒരു കുറുക്കന്റെ പിന്നിൽ ഒളിക്കുകയോ? പ്രഭോ, നമ്മുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാം. ആ ജന്തു തിന്നുകയാണെങ്കിൽ ആദ്യം എന്നെ തിന്നട്ടെ, അങ്ങ് വന്നാലും. അങ്ങനെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടി സിംഹവും കുറുക്കനും ഗുഹയുടെ മുന്നിലെത്തി. കുറുക്കനെയും സിംഹത്തെയും ഒന്നിച്ചു കണ്ട ആടിന് വെപ്രാളമായി. പക്ഷേ അവരുടെ വാലുകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ കാര്യം പിടികിട്ടി. അപ്പോൾ ഈ കുറുക്കന്റെ ധൈര്യത്തിൽ ആ സിംഹം തിരിച്ചു വന്നിരിക്കുന്നത് ഇപ്പൊ കാണിച്ചു കൊടുക്കാം. എപ്പോ എത്തി ചക്രവർത്തി? കുറച്ചു നേരമായി ചങ്ങാതി, നിന്നെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അത് സാരമില്ല, സിംഹത്തെ കൊണ്ടുവന്നല്ലോ, അത് മതി. നീയാണ് ശരിക്കും കുറുക്കൻ. ഒരു സിംഹത്തെ തിന്നണമെന്ന് പറഞ്ഞപ്പോൾ നീ രാജഹാവിനെ തന്നെ കൊണ്ടുവന്നു. എന്താ മടിച്ചു നിൽക്കുന്നത്? ആ കിഴവനെ ഇങ്ങോട്ട് തള്ളിവിട്, അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഇത് കേൾക്കണ്ട താമസം നിലവിളിച്ചുകൊണ്ട് സിംഹം ഓടി. കുറുക്കന്റെ കാര്യം പിന്നെ പറയണോ? മഞ്ചാടി. ഇനി തീവണ്ടിയെ കുറിച്ചുള്ള പാട്ടാണ്. കൂക്കൂ കൂക്കൂ തീവണ്ടി, കൂക്കിപ്പായും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി, വെള്ളം മോന്തും തീവണ്ടി. ഇത് പഴയ തീവണ്ടിയാ കേട്ടോ. നിങ്ങളുടെ അച്ഛനും അമ്മയുമൊക്കെ കുഞ്ഞായിരുന്നപ്പോ പാടി നടന്ന പാട്ടായത് അല്ലേ? ചോദിച്ചു നോക്ക്. അതുകൊണ്ട് അവരെല്ലാം വിളിച്ചോ, നമുക്ക് ഒരുമിച്ച് പാടാം. എന്താ?
അങ്ങ് വടക്കു നിന്നുള്ളതാ. ഒരു പാവ മനുഷ്യൻ ഒരു കടുവയെ രക്ഷിച്ചു. പക്ഷേ കടുവയ്ക്കാണെങ്കിലോ, അയാളെ തിന്നണം. അപ്പോഴതാ ഒരു സൂത്രക്കാരൻ. സൂത്രക്കാരൻ എന്താ ചെയ്തതെന്നറിയണ്ടേ? വാ കൂട്ടുകാരെ, നമുക്ക് കഥ കണ്ടു നോക്കാം. വേട്ടക്കാരന്റെ കെണിയിൽ വീണ് കിടക്കുകയായിരുന്നു ഒരു കടുവ. ഇയാളെ പറ്റിച്ച് രക്ഷപ്പെടാം. ഇതെന്ത് കഥ? കടുവ പ്രാർത്ഥിക്കുകയോ? ഹേ മനുഷ്യ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു സന്ദേശമുണ്ട്, സ്വീകരിച്ചാലും. ദൈവത്തിൻ്റെ സന്ദേശമോ? അതെ, എനിക്ക് ദൈവത്തിൻ്റെ വെളിപാടുണ്ടായിരിക്കുന്നു. ഒരു സാധുവായ മനുഷ്യൻ എന്നെ തേടി വരുമെന്നും അയാൾക്ക് ഭഗവാൻ അരുളിച്ചെയ്ത സന്ദേശം നൽകണമെന്നുമായിരുന്നു വെളിപാട്. ആ മനുഷ്യൻ നിങ്ങൾ തന്നെയാണ്. എന്നാൽ വേഗമാകട്ടെ, ആ സന്ദേശം എനിക്ക് പറഞ്ഞു തരൂ. പറഞ്ഞു തരാമല്ലോ, പക്ഷേ എന്നെ തുറന്നുവിടണം. ഹേ, തുറന്നുവിടാനോ? തുറന്നുവിട്ടാൽ നീ എന്നെ തിന്നും. പക്ഷേ തുറന്നുവിട്ടാലേ മന്ത്രം പറഞ്ഞുകൊടുക്കൂ എന്ന് കടുവയും ശഠിച്ചു. അവസാനം ഗ്രാമീണൻ കടുവയെ തുറന്നുവിട്ടു. എവിടെ സന്ദേശം? താങ്കൾ എന്റെ ഭക്ഷണമാകണം എന്നതാണ് ദൈവത്തിന്റെ സന്ദേശം. എടാ ദുഷ്ട, നിന്നെ തുറന്നുവിട്ട് എന്നെ തന്നെ നീ തിന്നുന്നോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ എന്റെ ഭക്ഷണമാണ്, എനിക്ക് വിശക്കുന്നു. ഗ്രാമീണൻ കേണപേക്ഷിച്ചപ്പോൾ കടുവ ഒരു വിട്ടുവീഴ്ച ചെയ്തു. ശരി, നമുക്ക് മൂന്ന് പേരുടെ അഭിപ്രായം ചോദിക്കാം. ആരെങ്കിലും ഒരാൾ നിങ്ങളെ കൊല്ലണ്ട എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വിട്ടയക്കാം. കടുവയും ഗ്രാമീണനും മധ്യസ്ഥരെ അന്വേഷിച്ചു നടന്നു. ഈ കടുവയെ ഞാൻ വേടന്റെ കൂട്ടിൽ നിന്നും രക്ഷിച്ചു. രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്നെ തിന്നണം എന്ന് പറയുന്നു, ഇത് ന്യായമാണോ? ന്യായം തന്നെ, എന്താ സംശയം? ഈ മനുഷ്യർ ഞങ്ങളെ കൊണ്ട് എല്ലാം മുറിയെ പണിയെടുപ്പിക്കും. അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യും. രോഗം വന്നാൽ ഉപേക്ഷിക്കും. അത്രയ്ക്ക് ക്രൂരന്മാരായി ഇവര്. ഇയാളെ തിന്നണം. അയാൾ കടുവയോടൊപ്പം അടുത്തയാളെ അന്വേഷിച്ചു നടന്നു. കടുവ പറയുന്നത് ന്യായം തന്നെ. മനുഷ്യർ എത്ര ക്രൂരന്മാരാണ്. എന്റെ ഭാര്യയെ ഒരു മനുഷ്യൻ കൊന്നു. എന്നിട്ട് അവളുടെ തോല് വിറ്റ് അയാൾ പണമുണ്ടാക്കി. ഈ മനുഷ്യനെ തിന്നുക തന്നെ വേണം. അവർ അടുത്ത മധ്യസ്ഥനെ അന്വേഷിച്ചു നടന്നു. ഗ്രാമീണന്റെ കഥ കേട്ടപ്പോൾ കുറുക്കന് പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലായി. നിങ്ങൾ പറയുന്നത് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ മനുഷ്യൻ കൂട്ടിൽ കിടക്കുമ്പോൾ കടുവച്ചേട്ടൻ അതുവഴി വന്നു ഇല്ലേ? ഛേ ഛേ, വിഡ്ഢിത്തം! ഞാനായിരുന്നു കൂട്ടിൽ. ആ ശരി ശരി, അപ്പോൾ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുകയായിരുന്നു. കണ്ണു തുറന്നപ്പോൾ കടുവച്ചേട്ടനെ കണ്ടു അല്ലേ? അസംബന്ധം, ഞാനായിരുന്നു കൂട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്.
ആ ശരിയാണ്, കടുവച്ചേട്ടൻ കൂട്ടിലായിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ എത്തി? കുറുക്കൻ ഒന്നും അറിയാത്ത പോലെ പിന്നെയും ചോദിച്ചു. മൊണ്ട ശിരോമണി, ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലേ? എന്തോ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് സംഭവം നടന്ന സ്ഥലത്ത് പോകാം. ആ ശരി, പോകാം. കടുവയും കുറുക്കനും ഗ്രാമീണനും അങ്ങനെ കാട്ടിൽ കടുവ കിടന്ന കൂട്ടിനടുത്തെത്തി. ഇനി ഞാനൊന്ന് കാണട്ടെ കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ഈ മനുഷ്യൻ കൂട്ടിൽ കയറട്ടെ. കടുവച്ചേട്ടൻ എങ്ങനെയാണോ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നത് അങ്ങനെ ചെയ്യട്ടെ. ഓ, ഈ മണ്ടനോട് എത്ര തവണ പറയണം ഞാനായിരുന്നു കൂട്ടിൽ. അതെങ്ങനെ? കടുവച്ചേട്ടൻ എങ്ങനെ കൂട്ടിൽ കയറും? ഓ മൊര കഴുത, ദാ ഇങ്ങനെ. ഇപ്പൊ മനസ്സിലായോ? ശരി, സമ്മതിച്ചു. ഇനി നിങ്ങൾ ആ കൂടടയ്ക്കൂ, ഞാനൊന്ന് കാണട്ടെ നിങ്ങൾ എങ്ങനെയാണ് അത് തുറന്നതെന്ന്. ഇനി ഞാൻ കൂട് തുറക്കട്ടെ? എടോ മനുഷ്യ, നിങ്ങളെപ്പോലൊരു പമ്പര വിഡിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വേഗം ഓടി രക്ഷപ്പെടാൻ നോക്ക്. ഗ്രാമീണൻ ഇത് കേൾക്കാത്ത താമസം കുറുക്കന് നന്ദി പോലും പറയാതെ ഓടി രക്ഷപ്പെട്ടു. കടുവച്ചേട്ട, ചേട്ടൻ ഇനി സൗകര്യം പോലെ പ്രാർത്ഥിച്ചോളൂ. ടുത്ത് രണ്ട് ചങ്ങാതിമാരുണ്ടായിരുന്നു, മണ്ണാങ്കട്ടയും കരിയിലയും. അങ്ങനെ ഇരിക്കെ അവർ ഒരു ദിവസം കാശിക്ക് പോയി. അപ്പോഴോ ഭയങ്കര കാറ്റും മഴയും. നമുക്ക് ഈ മുത്തശ്ശി കഥ പാട്ടായി പാടിയാലോ കൂട്ടുകാരെ? കുടിക്കോ. കരിയിലെങ്ങോ പറന്നു പോയി മണ്ണാങ്കട്ട.
എന്നാ പറയാമോ, ഒരു കടുവയുടെ കല്യാണം എങ്ങനെയിരിക്കും? ഇതാ ഒരു കടുവ കല്യാണം കഴിച്ച കഥ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒരു നാടോടിക്കഥയായത്. ഒരു പൂജാരി കാട്ടിലൂടെ തന്റെ ഗ്രാമത്തിലേക്ക് പോകും വഴി ഒരു കടുവയുടെ മുന്നിൽ ചെന്നുപെട്ടു. പക്ഷെ കടുവയ്ക്ക് പൂജാരിയോട് അലിവ് തോന്നി. അപ്പൻ എങ്ങോട്ടാ പോകുന്നത്? മോനെ, അപ്പൂപ്പൻ ഒരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാ. കല്യാണമോ? എന്താണ് അപ്പൂപ്പ കല്യാണം എന്ന് വെച്ചാൽ? ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതാണ് കല്യാണം. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ അപ്പൂപ്പ എനിക്കും ഒരു കല്യാണം കഴിക്കണം. ജീവൻ രക്ഷിക്കണമെങ്കിൽ എന്തെങ്കിലും ഉപായം പറഞ്ഞേ പറ്റൂ. ശരി, നീ രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരൂ. ഒരു സുന്ദരി കടുവയുമായുള്ള കല്യാണം ഞാൻ നടത്തിത്തരാം. പൂജാരി വീട്ടിലെത്തിയ ഉടൻ തന്നെ തൻ്റെ മിത്രങ്ങളായ നാട്ടുകാരെ വിളിച്ച് ഒരു വലിയ കൂടുണ്ടാക്കി. കടുവ വരുന്നതും കാത്തിരുന്നു. അപ്പൂപ്പാ, അപ്പൂപ്പാ, ഞാനിങ്ങെത്തി. എന്നാൽ പൂജാരി പേടിച്ച് വീട്ടിന് വെളിയിലിറങ്ങാൻ തയ്യാറായില്ല. നീ വന്നോ? ഞാൻ കല്യാണം നടക്കാൻ വേണ്ടിയുള്ള ചില മന്ത്രങ്ങൾ ചൊല്ലുകയാണ്. വെളിയിലുള്ള കൂട്ടിൽ കയറി വാതിലടച്ചു കിടന്നോ. ഇത് കല്യാണത്തിൻ്റെ ഒരു ചടങ്ങാണ്. അതിനെന്താ അപ്പൂപ്പ, ഇപ്പോൾ തന്നെ ഞാൻ കൂട്ടിൽ കയറാമല്ലോ. കല്യാണം കഴിക്കാൻ ഇത്രയും കഷ്ടപ്പെടണമെന്ന് ഞാൻ അറിഞ്ഞില്ല. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് കല്യാണം വേണ്ടായേ, ഞാനിപ്പോ ചാവും. അയ്യോ, രക്ഷിക്കണേ. നീ എന്തറിയാത്ത ഏതോ കടുവച്ചാരാണ്. ആ, രക്ഷിച്ചേക്കാം. നീ എന്നെ രക്ഷിച്ചില്ലേ, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം. നിന്നെ മതി, എനിക്ക് സമ്മതം. എനിക്ക് സന്തോഷമായി. എല്ലാ പൂജാരി അപ്പൂപ്പന്റെ മന്ത്രം കൊണ്ടാണ് നടന്നത്. എന്നെ കൂട്ടിലാക്കി വിട്ടത് കൊണ്ടാണല്ലോ നിന്നെ കിട്ടിയത്. നമുക്ക് പോയി അപ്പൂപ്പന്റെ അനുഗ്രഹം വാങ്ങണം. അപ്പൂപ്പ, അപ്പൂപ്പ, അയ്യോ, ആ കടുവ ചത്തില്ലേ? എന്നെ പിടിക്കാൻ തന്നെയാണ് വേറൊന്നിനെയും കൂട്ടി തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പൂപ്പ, അപ്പൂപ്പ, വേഗം ഇറങ്ങി വാ. അപ്പൂപ്പന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ കല്യാണം കഴിഞ്ഞു.
ഞാൻ എൻ്റെ പെണ്ണിനെയും കൊണ്ടാ വന്നിരിക്കുന്നത്. അപ്പൂ പൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പൂപ്പന് തീരെ സുഖമില്ല. എനിക്ക് സന്തോഷമായി. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട്. ദക്ഷിണ വച്ചിട്ട് പോക്കോ. ദൈവം കാത്തു, പൊട്ടക്കണ്ണൻ മാവിലെറിഞ്ഞതുപോലെയായി. മഞ്ചാടി. അടുത്തത് ഒരു ആനപ്പാട്ടാണ്. പണ്ട് ഒരു തയ്യൽക്കാരൻ എന്നും പഴം കൊടുത്ത് ഒരു ആനയെ ചങ്ങാതിയാക്കി. എന്നിട്ടോ ഒരു ദിവസം ആനയെ പറ്റിച്ചു. ഈ കഥ നമുക്ക് പാട്ടായി പാടാം. പണ്ടു പണ്ടൊരു നാട്ടിലുണ്ടൊരു കൊമ്പനാന, മിടുമിടുക്കൻ തടിമിടുക്കൻ കൊമ്പനാന.
ചുട്ടു. പക്ഷേ ഉണ്ണിയപ്പം തിന്നാൻ ഒരാളൂടെ എത്തി. ആരാണെന്നോ? ഒരു പുലിയച്ചൻ. അയ്യോ, പുലിയച്ചൻ ഉണ്ണിയപ്പം തിന്നോ? നമുക്ക് നോക്കാം. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ തീരെ പൊക്കം കുറഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും താമസിച്ചിരുന്നു. ഉണ്ടനും ഉണ്ടിയും. കുഴിമടിയനായിരുന്നു ഉണ്ടൻ, പെരും കൊതിച്ചിയായിരുന്നു ഉണ്ടി. ഉണ്ടി ഒരു ദിവസം ഉറക്കമെണീറ്റപ്പോൾ അയൽവക്കത്ത് നിന്നും ഉണ്ണിയപ്പത്തിൻ്റെ മണം. ഉണ്ടിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഈശ്വരാ, കൊതി നോക്കിയിരിക്കാനാണല്ലോ എൻ്റെ വിധി. എടി, അവർ ഉണ്ണിയപ്പം ഉണ്ടാക്കട്ടെ, ചുട്ട് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഏതായാലും രണ്ടെണ്ണം തരാതിരിക്കില്ല. ഈശ്വരാ, രണ്ടുണ്ണിയപ്പമോ? ആർക്ക് വേണം? അങ്ങനെ വിട്ട പറ്റില്ലല്ലോ. എനിക്കും അറിയാം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ. എങ്ങനെ? സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി കൊണ്ടുവരാം. നിങ്ങൾ കാട്ടിൽ പോയി വിറക് വെട്ടിക്കൊണ്ടുവാ. നീ പോയി സാധനങ്ങൾ കൊണ്ടുവാ. നീ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെ ഉണ്ടി അവളുടെ വീട്ടിൽ പോയി അരിയും ശർക്കരയും നെയ്യുമായി തിരിച്ചു പോന്നു. ഉണ്ടൻ ഉണ്ടിയെയും കൂട്ടി വിറകൊടിക്കാൻ കാട്ടിലേക്ക് പോയി. കണ്ണിൽ കണ്ട ചുള്ളിയെല്ലാം പെറുക്കിയെടുത്ത് രണ്ടു വലിയ കെട്ടുകളാക്കി. ആ, ഈ കെട്ട് പിടിച്ചോ. ഇത്രയും വിറക് കൊണ്ട് ഒരു 100 ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കും. എനിക്കും ഉണ്ണിയപ്പം തിന്നാൻ അങ്ങ് കൊതിയായി. അപ്പോഴാണ് ഒരു പ്രശ്നം. ഉണ്ടന്റെ തലയിൽ ആര് വിറക് കെട്ട് വെച്ചുകൊടുക്കും? അയ്യോ, രക്ഷിക്കണേ! ഏയ്, പേടിക്കണ്ട, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. വിറക് ഞാൻ പിടിച്ചു തരാം, പക്ഷേ എനിക്ക് 10 ഉണ്ണിയപ്പം തരണം. എന്താ, മറ്റു മാർഗങ്ങളില്ലാതെ ഉണ്ടനും ഉണ്ടിയും പുലി പറഞ്ഞത് സമ്മതിച്ചു. അങ്ങനെ ഉണ്ടനും ഉണ്ടിയും വിറകുമായി വീട്ടിലെത്തി. കൊതിമൂത്ത ഉണ്ടി ചെന്നപാടെ അരിപ്പൊടിയും ശർക്കരയും പഴവും കുഴച്ചു മാവുണ്ടാക്കി ഉണ്ണിയപ്പം ചുട്ടു. ആകെ 16 ഉണ്ണിയപ്പം, 10 എണ്ണം പുലിക്ക്. നമുക്ക് പിന്നെ ഉണ്ടല്ലോ 6 എണ്ണം. 3 എണ്ണം എനിക്ക്, 3 എണ്ണം നിനക്ക്. 3 എണ്ണമോ? നല്ല രുചി. നമുക്ക് 2 എണ്ണം കൂടെ തിന്നാലോ? പുലി അല്ലല്ലോ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. ഉണ്ണിയപ്പം തിന്നു കഴിഞ്ഞപ്പോ ഉണ്ടന്റെയും ഉണ്ടിയുടെയും കണ്ണ് വീണ്ടും ഉണ്ണിയപ്പച്ചട്ടിയിലായി. ഇനി 6 എണ്ണം ഉണ്ട് ബാക്കി. പുലി വിറകൊന്ന് പിടിച്ചു തന്നല്ലേ ഉള്ളൂ, അതിന് 2 ഉണ്ണിയപ്പം മതി. ആ, അത് മതി, അത് മതി. ഇനി 2 എണ്ണം മിച്ചം. അത് മതി ആ കൊതിയൻ പുലിക്ക്. പക്ഷേ പെരുംകൊതിച്ചിയായ ഉണ്ടി ഉണ്ടനറിയാതെ 1 എണ്ണം കൂടി തട്ടിയെടുത്തു. മിച്ചം ഉണ്ടായിരുന്ന ഒന്നും ഉണ്ടി അറിയാതെ ഉണ്ടനും തിന്നു. നേരം സന്ധ്യയായി. ഉണ്ടനും ഉണ്ടിക്കും വെപ്രോളമായി. പുലി വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? ആ, പേടിക്കാതെ, പുലിയെ നമ്മൾ ഓടിക്കും. സന്ധ്യ മയങ്ങിയപ്പോ പുലി വന്നു. ഏയ്, ഇവിടെ ആരും ഇല്ലേ? എവിടെ എന്റെ ഉണ്ണിയപ്പം? ഇറങ്ങി വാ, എന്നെ പറ്റിച്ച് ഒളിച്ചിരിക്കുന്നു. ഞാനിപ്പൊ കാണിച്ചു തരാം. അയ്യോ,
അഹങ്കാരികളെ, തട്ടൻ പുറത്ത് ഒളിച്ചിരിക്കുന്നു. അയ്യോ വെള്ളം വെള്ളം, എനിക്ക് വയ്യേ. അയ്യോ പാമ്പ്! എടിയേ, നമ്മുടെ വിദ്യ ഫലിച്ചു. പുലി കിണറ്റിൽ വീണടിയേ. കിണറ്റിൽ വീണ പുലിയെ കാണാൻ ഉണ്ടനും ഉണ്ടിയും താഴേക്ക് കുതിച്ചു. പക്ഷെ കിണറ്റിൻ കരയിൽ ഒഴിച്ചിരുന്ന എണ്ണയിൽ തന്നെ ഉണ്ടനും ഉണ്ടിയും കിണറ്റിലേക്ക് തന്നെ വീണു. അയ്യോ രക്ഷിക്കണേ! അയ്യോ നോക്കണേ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. കഥയും പാട്ടുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കൂട്ടുകാരെ. നല്ല നല്ല കഥകളും പാട്ടുകളുമായി ഞാൻ ഇനിയും വരും. ഗുഡ് ബൈ.